സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ അനുകൂല കർഷക സംഘടനയായ കിസാൻ സഭ. പരസ്യപ്രചരണങ്ങൾ നടത്തിയാൽ കേരളത്തിൽ കർഷകനും പൊലിയും പൂവിളിയും ഉണ്ടാകില്ലെന്ന് കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി കെ വി വസന്തകുമാർ പറഞ്ഞു. കർഷകദ്രോഹ നയമാണ് കേരളത്തിലെ ധനകാര്യവകുപ്പ് സ്വീകരിക്കുന്നത്. അന്നം തരുന്നവരെ അവഗണിച്ച് ഇടതുപക്ഷത്തിന് മുന്നോട്ടു പോകാനാവില്ലെന്ന് തിരിച്ചറിയണമെന്നും കെ വി വസന്തകുമാർ പറഞ്ഞു. നെല്ല് സംഭരണ വില ആവശ്യപ്പെട്ട് കിസാൻ സഭ നടത്തിയ പാഡി ഓഫീസ് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് വസന്തകുമാർ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. കൃഷിവകുപ്പിനും സപ്ലൈക്കോക്കും നൽകേണ്ട സർക്കാർ വിഹിതം തടഞ്ഞുവെക്കുകയാണ് കേരളത്തിലെ ധനവകുപ്പ്. കർഷക പെൻഷൻ 10,000 രൂപയാക്കണമെന്ന് നിർദ്ദേശം വെച്ചവരിൽ ഒരാളാണ് ധനകാര്യമന്ത്രി ബാലഗോപാൽ. എന്നാൽ ഇന്ന് കർഷക പെൻഷൻ 5,000 രൂപ ആര് തീരുമാനിച്ചുവെന്നാണ് ധനകാര്യമന്ത്രി ചോദിക്കുന്നത്. ക്ഷേമനിധിയിലേക്ക് ലഭിക്കേണ്ട വിഹിതവും ധനമന്ത്രി തടഞ്ഞുവെക്കുകയാണ്. തരം മാറ്റലിലൂടെ 1,400 കോടിയാണ് സർക്കാരിന് ലഭിച്ചത്. കൃഷിവകുപ്പിന് ലഭിക്കേണ്ട 1,400 കോടിയും ധനവകുപ്പ് വകമാറ്റി. നെല്ല് സംഭരിച്ച വകയിൽ 400 കോടിയാണ് കർഷകർക്ക് കൊടുക്കാനുള്ളത്. 1,400 കോടി കിട്ടിയിട്ടും 400 കോടി അനുവദിക്കാത്ത ധനവകുപ്പ് കാർഷിക മേഖലയെയും കർഷകരെയും വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അന്നം തരുന്നവരുടെ വിയർപ്പാണ് ഇടതുപക്ഷം. ഇവരെ അവഗണിച്ചാൽ സ്ഥാനം ചവറ്റുകുട്ടയിലാണെന്ന് ഓർമ്മ വേണമെന്നും വസന്തകുമാർ പറഞ്ഞു. ഇപ്പൊ പൈസ കൊടുക്കാൻ തീരുമാനിച്ച് കേരളത്തിലെ 3 പ്രധാനപ്പെട്ട നാഷണലൈസ്ഡ് ബാങ്കുകളിലാണ്. ആ ബാങ്കുകളിൽ നിന്ന് ലോണായിട്ടാണ് കൃഷിക്കാരന് പൈസ കൊടുക്കുന്നത്. സീറോ ബാലൻസ് അക്കൗണ്ടിൽ എല്ലാ അക്കൗണ്ട് ചേർന്ന് 500 രൂപ കൊടുത്ത് അക്കൗണ്ട് ചേർന്ന് പിന്നെ ഒരു കെട്ട് കടലാസ് അങ്ങോട്ട് കൊടുക്കും ബാങ്ക് ഉദ്യോഗസ്ഥന്മാര്. ഈ പാവപ്പെട്ട കൃഷിക്കാരൻ ബാങ്കുകളിൽ കയറി ഇറങ്ങി പൂരിപ്പിച്ച് കൊണ്ടുകൊടുത്തിട്ട് നിങ്ങളുടെ സ്വന്തം ജാമ്യത്തിൽ ഞങ്ങൾ പൈസ തരും. സർക്കാർ പൈസ തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പൈസ അടയ്ക്കണമെന്നാണ് ഇത് എന്തു മര്യാദയത്. കേരളത്തിൽ സർക്കാരിനോട് ഞങ്ങൾ ചോദിക്കുന്നത് എന്തു മര്യാദയാണ്. കേരളത്തിലെ മറ്റൊരു മേഖലയിലും സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നല്ല രീതിയിൽ ശമ്പളം കിട്ടുന്നുണ്ട്. ഡി എ മലവൻസ് കൂട്ടിയും കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ട കൃഷിക്കാരൻ, മണ്ണിൽ പണിയെടുക്കുന്നവൻ, അവനെ സംരക്ഷിക്കേണ്ട ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് എന്ന നിലയ്ക്കാണ് അഖിലേന്ത്യാ കിസാൻ സഭ വകുപ്പിനെതിരായി തന്നെ ഇങ്ങനെ ഒരു സമരം നടത്താൻ തീരുമാനിച്ചത്. കിസാൻ സഭയെ സംബന്ധിച്ച് കൃഷിക്കാരന്റെ കൂടെ നിൽക്കുക, അവന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക, അത് ഏതറ്റം വരെ പോകുക, അവന് ആവശ്യമായ സഹായം നൽകുക, അതിന്റെ അടിസ്ഥാനത്തിലാണ് അഖിലേന്ത്യാ കിസാൻ സഭ ഈ പാഡി ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. പാഡിക്കോ ഓഫീസിന് മുന്നിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു കിസാൻ സഭയുടെ സമരം. എ ഐ കെ എസ് ജില്ലാ പ്രസിഡന്റ് എ എസ് ശിവദാസ് അധ്യക്ഷനായി. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ഒ കെ സൈതലവി, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി, കെ രാമചന്ദ്രൻ, കെ എൻ മോഹനൻ, പി അശോകൻ, അംബിക എന്നിവർ സംസാരിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്.